എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ അടുത്ത കാലത്ത് ലുലുമാളിൽ ഒരു നൈറ്റ് ഷോപ്പിംഗ് നടന്നു. ഏതാണ്ട് 3-4 ദിവസം കൊണ്ട് 100,000-ന് മുകളിൽ ആൾക്കാരാണ് ഈ നൈറ്റ് ഷോപ്പിങ്ങിനായി ഈ പാതിരാത്രി ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇത് ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫും പബ്ബും തിരുവനന്തപുരത്ത് വരുമോ? വരും, അതിനുള്ള സാധ്യതയാണ് കണ്ടു തുടങ്ങുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തിരുവനന്തപുരത്തെ കാണാ കാഴ്ചകളും വിശേഷങ്ങളും പറയുന്ന ഈ ചാനൽ തിരുവനന്തപുരത്തുകാർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ഷെയർ തുടങ്ങിയ പരിപാടികൾ കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ടൂറിസം വ്യവസായ മേഖലയിൽ ഇന്ന് ഈ ഒരു വിഷയം നൈറ്റ് ലൈഫ്, അതിനൊരു പ്രാധാന്യമുണ്ടോ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഗവൺമെൻറ് തലത്തിൽ നടക്കുകയാണ്. 2 വർഷം മുമ്പ് സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചയിൽ ഈ ITI പാർക്കിൻ്റെ കൾച്ചർ, അതിൽ കുറച്ചുകൂടി പുരോഗമനം വരുത്തണം എന്നൊരു ചർച്ചകളൊക്കെ നടക്കുകയുണ്ടായി. അത് ഇവിടെ സാധ്യമാകുമോ, അതിനെക്കുറിച്ചുള്ള ഒരു പഠനവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതായത് പ്രത്യേക അനുമതിയുള്ള ITI മേഖലകളിൽ ബാറുകളും അതുപോലെ നൈറ്റ് ലൈഫും ഒക്കെ അനുവദിക്കാം എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിലും സർക്കാരിൻ്റെ കരട് മദ്യനയത്തിൽ ഇതിനെക്കുറിച്ചൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. നൈറ്റ് ലൈഫ്, അതുപോലെ പബ്ബുകൾ അനുവദിക്കുന്നത് തുടങ്ങിയതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിലോ അങ്ങനെ ഒരു ലൈഫ് കൾച്ചർ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല, അത് അനുഭവിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയട്ടെ, കഴക്കൂട്ടം മുതൽ കോവളം വരെയുള്ള ആ ഒരു ദേശീയപാത ഒരു കാലത്ത് കുപ്രസിദ്ധിയും രാത്രികാലങ്ങളിൽ യാത്രക്കാരുടെ പേടി സ്വപ്നവുമായിരുന്നു. എത്രയോ യുവതി യുവാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ പോലും വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പോലും അവിടെ സദാചാര ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരം നടക്കുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിന് മുമ്പ്, അതിന് ശേഷം അങ്ങനെയുള്ള ഒരു വാർത്തയും കേൾക്കാറില്ല. കാരണം ഉറങ്ങാത്ത ഒരു നഗരമായി തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സത്യമാണ്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ തിയേറ്ററുകളിൽ രാത്രികാലത്തുള്ള തേർഡ് ഷോ കാണുവാനായി കുടുംബസമേതം ബുക്ക് ചെയ്യുകയും ആ ടിക്കറ്റുകളെല്ലാം പെട്ടെന്ന് വിറ്റുപോവുകയും സിനിമകൾക്ക് നല്ല വരുമാനം ലഭിക്കുകയും രാത്രികാലങ്ങളിൽ നഗരക്കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് കറങ്ങുന്ന ഒരു പ്രത്യേക വിഭാഗം രൂപപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പാതിരാത്രി പോയി എപ്പോഴും നമുക്ക് ആ പേടിയുള്ളതുകൊണ്ട് ഇനി പോലീസുകാരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ. അപ്പോൾ അതാണ് ആ ഒരു കൾച്ചറിൻ്റെ ഒരു വ്യത്യാസം. ഈ ഒരു കൾച്ചർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ലുലുമാൾ തുടങ്ങി വെച്ച ഒരു സംരംഭം. അവരുടെ ആ പരിപാടി വൻ വിജയമായതോടെ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാതിരാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കുമൊക്കെ അരിയും ബലവ്യഞ്ജന സാധനങ്ങളും വാങ്ങുവാനായി ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ തള്ളിക്കയറിയ ജനത്തിൻ്റെ വീഡിയോകളെല്ലാം പല യൂട്യൂബ് ചാനലുകളിലൂടെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ്. എന്തുകൊണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ ഗോവയിൽ പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു? കാരണം അവിടുത്തെ ജനങ്ങൾ ആ ഒരു കൾച്ചറുമായി പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ടൂറിസം എന്ന് പറയുന്നതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗം. അത് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, കോവിഡിൻ്റെ പ്രതിസന്ധി മാറി ITI കമ്പനികളെല്ലാം ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് മാറിയപ്പോൾ 50% കൂടുതൽ തൊഴിലാളികൾ ക്യാമ്പസുകളിൽ വരികയും അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം കൂടി വന്ന ഒരു സിറ്റുവേഷൻ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ പല ITI പാർക്കുകളിലൊക്കെ ഉള്ളപ്പോൾ, അവിടെയെല്ലാം നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ ഒരു കുറവ് വ്യാപകമായി അനുഭവപ്പെടുന്നു എന്നാണ് ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി. ഈ ഇത്തരത്തിലുള്ള ഒരു കൾച്ചർ കൂടി ഡെവലപ്പ് ചെയ്ത സിറ്റി ആണെന്നുണ്ടെങ്കിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ആ മേഖലയിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ആ കാര്യം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കാനായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, ഒന്ന്, നല്ല ഇല്യൂമിനേഷൻ സംവിധാനം വേണം. അതുമാത്രമല്ല, കൃത്യമായ പോലീസിൻ്റെ പട്രോളിങ്ങും ഇവിടെ വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ പോലും നമ്മുടെ ക്രമസമാധാന പാലനത്തിന് അത്യാവശ്യത്തിന് പോലീസുകാരില്ലാത്ത ഒരവസ്ഥയാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ടെസ്റ്റ് ഡോസായെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ട്രിവാൻഡ്രം പൾസ് എന്ന പേരിൽ തിരുവനന്തപുരത്തിൻ്റെ കാണാ കാഴ്ചകളും വിശേഷങ്ങളും അവതരിപ്പിക്കുന്ന ഈ ചാനലിന് അധികാരികളുടെ ഭാഗത്തുനിന്നും പ്രശംസ ലഭിച്ചു എന്നൊരു സന്തോഷം കൂടി അറിയിക്കുകയാണ്. മാത്രമല്ല, നിരവധി പേർ ഈ ചാനൽ ഇപ്പോൾ തിരിച്ചറിയുകയും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുകയുമാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഒരു വശത്ത് സംസ്കാരവും സദാചാരവാദികളും, മറുവശത്ത് പുരോഗമന ചിന്തക്കാരും, രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്ലാഷ് എപ്പോഴും സ്വാഭാവികമാണ്. പക്ഷേ എന്നിരുന്നാലും കാലം മാറുന്നു. കാലത്തിനനുസരിച്ച് ഇതുവരെ കാണാത്ത പല പ്രവൃത്തികളും പല പ്രവണതകളും പല ജീവിത രീതികളുമൊക്കെ നമ്മളിപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം തന്നെ ഷോപ്പിംഗ് കൾച്ചർ എന്നുള്ളത് മാറി. വില കൂടിയാലും കുഴപ്പമില്ല, അത് വലിയ വലിയ മാളുകളിൽ പോയി തന്നെ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളൊരു കൾച്ചർ
പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. തുടങ്ങിയിട്ട് 6 മാസം കഴിയുന്നതിന് മുമ്പേ 1 കോടി ആൾക്കാർ ലുലുമാളിൽ എത്തിയെന്നാണ് കണക്ക്. ലുലുമാളിന്റെ ആദ്യത്തെ ഒരു പ്രകമ്പനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ധാരാളം മാളുകൾ അംഗങ്ങായി രൂപപ്പെടുകയും അവിടങ്ങളിലെല്ലാം കച്ചവടം തിരികെ വന്നു തുടങ്ങിയ ഒരു അവസ്ഥയുമാണ് ഉള്ളത്. എന്നാൽ തിരുവനന്തപുരത്ത് പരമ്പരാഗതമായ ചാല മാർക്കറ്റിനെ പലരും ഉപേക്ഷിച്ചു, അതിനെക്കുറിച്ചൊരു വീഡിയോ ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന മാറുന്ന സംസ്കാരത്തിനനുസരിച്ച് ഉള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. യാതൊരു പ്ലാനിംഗും ഇല്ലാതെ ഈ പദ്ധതിയൊക്കെ പെട്ടെന്ന് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വൻ ദുരന്തത്തിൽ കലാശിക്കുവാനാണ് സാധ്യത. കാരണം ഇതിനനുസരിച്ച് നമ്മുടെ ജനങ്ങൾ കൂടി ട്രെയിൻ ചെയ്ത് വരേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പ്രധാന വരുമാന സോഴ്സായ ടൂറിസം മേഖലയിൽ ഇപ്പോൾ ഒരുപാട് നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ പരീക്ഷണങ്ങളുടെ വിജയം എന്ന് പറയുന്നത് തദ്ദേശീയരായ ജനവിഭാഗത്തിൻ്റെ കൂടി പിന്തുണ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കൾച്ചറിലേക്ക് അവരെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരാനായി വളരെയധികം ക്രിയാത്മകമായ പ്രായോഗിക ബുദ്ധിയോടുകൂടിയുള്ള സമീപനത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിനിടെ ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഏതാണ്ട് 100 കോടി രൂപ ചിലവിൽ ആ തിരുവനന്തപുരത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളെയും അങ്ങനെയുള്ള പ്രദേശങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു യാത്ര, രാത്രി സഞ്ചാരം ഉൾപ്പെടെയുള്ള അതിനുള്ള ഒരു 100 കോടിയുടെ പദ്ധതിയെക്കുറിച്ച് വായിച്ചിരുന്നു. അതിലെ 1-ാം ഘട്ടമായി 35 കോടി രൂപ ചിലവാക്കുന്നത് ഈ പറയുന്ന ഇല്യൂമിനേഷൻ സംവിധാനങ്ങൾക്കും അതുപോലെ ട്രാവലിംഗ് ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയാണ്. ഏതാണ്ട് 30 ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് കാണുവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവയൊക്കെ നന്നായി ഇല്യൂമിനേറ്റ് ചെയ്ത് ഫോറിൻ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള വളരെ മനോഹര കാഴ്ചകളാക്കി രാത്രികാലത്തെ ഒരു സഞ്ചാരം തിരുവനന്തപുരത്ത് കൂടി നടക്കുമ്പോൾ ഉണ്ടായാൽ എങ്ങനെയിരിക്കും എന്നുള്ള ഒരു പദ്ധതി അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പിന്നീട് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് രാത്രി 7 മുതൽ രാവിലെ 4 മണി വരെ ഈ ഇല്യൂമിനേഷൻ പ്രഭാവത്തിൽ നഗരം തിളങ്ങി നിൽക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. KSRTC നൈറ്റ് സർക്കുലർ സർവീസ് കൂടിയൊക്കെ വരികയാണെങ്കിൽ ഇത് വളരെയധികം വിജയപ്രദമാകുന്ന ഒന്നാണ്. കാരണം ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഇതുപോലുള്ള നൈറ്റ് ലൈഫ് കുടുംബസമേതം വാഹനങ്ങളിൽ കറങ്ങി നടക്കുന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാത്രി യാതൊരു ശല്യവുമില്ല, വളരെ ക്ലീനായിട്ട് സിറ്റിയെ കാണാം. അതുമാത്രമല്ല ഭക്ഷണം തട്ടുകടകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക അനുമതിയുള്ള നിരവധി ഭക്ഷണശാലകളൊക്കെ ഇപ്പോൾ രാത്രി തുറന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചു പോകുന്ന ഒരു സംഭവം ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ നമ്മുടെ ഇവിടെ വന്ന മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതിനിടെ ഉത്തരവാദിത്വ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരു ടെസ്റ്റ് നടത്തുകയുണ്ടായി. 15 പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ 4 മാസം കൊണ്ട് ഏതാണ്ട് 42,000 പേർ അഗ്രി ടൂറിസം, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ആ ഒരു ഭാഗത്ത് എത്തിച്ചേരുകയും 28 ലക്ഷത്തോളം രൂപ വരുമാനമുണ്ടാവുകയും ചെയ്തു എന്നൊരു റിപ്പോർട്ട് വായിക്കാനിടയായി. അതുതന്നെ ഈ പറയുന്ന ഒരു പുതിയ പരീക്ഷണത്തിൻ്റെ ഒരു റിസൾട്ടാണ്. അതുമാത്രമല്ല മറ്റൊരു രീതി കൂടി ടൂറിസം മേഖലയിൽ ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് സാധാരണ ടൂറിസം കൂടുതലുണ്ടാകുന്ന പ്രത്യേക ഉത്സവ സമയങ്ങളിലോ സീസണിലോ ഒരു മാസ് പോപ്പുലേഷൻ, വലിയൊരു ജനക്കൂട്ടം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അത് ഒരു ടൂറിസം പോലെ ആക്കി മാറ്റിയിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഒരു ചുരുങ്ങിയ പീരീഡിനുള്ളിൽ ഏതെങ്കിലും ഒരു സ്ഥലം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അവിടെ ഒരു ലോങ് സ്റ്റേ ആയിട്ട് താമസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുന്ന ഒരു ടെസ്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ചുരുങ്ങിയ കാലം ഒരിടത്ത് താമസിക്കുകയും ആ സ്ഥലത്തെ സംസ്കാരം, ഭക്ഷണം, അവിടെ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി നാട്ടുകാരുമായി മിക്സ് ചെയ്തുള്ള അങ്ങനെയുള്ളൊരു സ്റ്റൈൽ, ഇത് കൂടുതലായും വിദേശികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകളിൽ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അത് വളരെയധികം വിജയപ്രദമാകുന്ന ഒന്നാണ്. ഈ ചാനലിന് വേണ്ടി തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ കോവളവും വർക്കലയും മറ്റ് ബീച്ചുകളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വിദേശികളെക്കാളും സ്വദേശി ടൂറിസ്റ്റുകളാണ്. നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല നോർത്ത് ഇന്ത്യൻസ്, തൊഴിലിൻ്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിരവധി നോർത്ത് ഇന്ത്യൻസുമായി സംസാരിക്കുമ്പോൾ എവിടെ സ്ഥലം കേരളം എന്നറിയുമ്പോൾ തന്നെ വെരി നൈസ്, ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെയധികം വാചാലരാകുന്നതായി കാണാം. പലരും ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൽ വരണം, വന്നിട്ടുള്ളവർ അവർ പ്രത്യേകം പറയുന്ന ചില സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ശരിക്കും നമ്മുടെ ഈ കേരളത്തിനെക്കുറിച്ച് എൻ്റെ അറിവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റൊരു വ്യത്യസ്തമായ അറിവാണ്. ഈ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ഒരു പഴയൊരു ടാഗ് ലൈൻ വളരെയധികം ഇംപ്ലിമെൻ്റ് ആയ ഒന്നാണ്. കേരളത്തിൽ ഒരിക്കലെങ്കിലും ടൂറിസ്റ്റായി വരണം എന്നുള്ളൊരു മോഹം പലയിടത്തുമുണ്ട്. ആ സാധ്യതകൾ ഇപ്പോൾ നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ പല ഭാഗത്തും നമുക്ക് ഏറ്റവും കൂടുതലായി കാണുവാൻ സാധിക്കുന്നതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെ എടുക്കാം. ദിവസവും വരുന്ന നോർത്ത് ഇന്ത്യൻസിന് അവിടെ കൈയും കണക്കുമില്ല. അവർ ഇവിടെ വരുമ്പോൾ തന്നെ ഈ തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് സർക്കിളിലെല്ലാം കറങ്ങി ഈ ഭാഗത്തുള്ള ഹോം സ്റ്റേകളും അതുപോലുള്ള ഹോട്ടലുകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന
ഒരവസ്ഥയിലോട്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു സർക്കിളിൽ തന്നെ ആ ഒരു വികസനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓരോ പർട്ടിക്കുലർ പ്രദേശങ്ങളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഉത്തരവാദിത്ത ടൂറിസം എന്ന രീതിയിൽ അതിൻ്റെ ലോക്കൽ ബോഡീസും നാട്ടുകാരും സർക്കാരും എല്ലാവരും കൂടി ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ നമ്മുടെ ഒരു യശസ് ഉയർത്താൻ പറ്റൂ. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റിന് ഇവിടെ വന്ന് ഒരു ദുരനുഭവം കിട്ടിയാൽ, ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നിന്നും ഒരു യൂട്യൂബർ തമ്പാനൂരിലെത്തി അവിടെ വന്നിട്ട് ഒരു ഡോർമെട്രി അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഓട്ടോക്കാരന്മാരുടെ കൊള്ള ചാർജും അവർ പറഞ്ഞ മറുപടിയും അദ്ദേഹം ഒരു വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുകയും അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും തിരുവനന്തപുരം ജില്ലയ്ക്ക് വളരെ മോശമായ അഭിപ്രായം ഉണ്ടാവുകയും ചെയ്യും. തിരുവനന്തപുരത്തെ കാണാക്കാഴ്ചകളും വിശേഷങ്ങളും എന്ന രീതിയിൽ തിരുവനന്തപുരം മുഴുവനും ചുറ്റിക്കറങ്ങുന്ന സമയത്ത് കാണുന്ന നിരവധി നെഗറ്റീവായ കാര്യങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സത്യത്തിൽ വളരെയധികം വിഷമമുണ്ട്. അത് ഒക്കെ പുറത്ത് കാണിച്ച് നമ്മുടെ നാടിനെ കൂടുതൽ അപമാനിക്കേണ്ട എന്ന് വിചാരിച്ചാണ് അതൊന്നും ചെയ്യാത്തത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ, അതുകൊണ്ടാണ് അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ ചാനലിനെ അന്വേഷിച്ച് നിരവധി പേർ അവരുടെ പ്രദേശങ്ങളിലുള്ള റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചും മറ്റു പല മാലിന്യ പ്രശ്നത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഈ ചാനലിൽ വീഡിയോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാറുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത്തരത്തിൽ നാട്ടുകാരിൽ നിന്നുകൂടി നേരിടുന്ന ദുരനുഭവങ്ങൾ പല ടൂറിസ്റ്റുകളെയും തിരുവനന്തപുരം മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും അകറ്റുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു ദുരനുഭവം ആ നാടിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വ്യാപകമായി പടരുവാൻ ഇടയാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ തിരുവനന്തപുരത്ത് ഒരു നൈറ്റ് ലൈഫ് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം മാറ്റേണ്ടത് അതൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അതാത് സെക്ടറുകളിൽ ഇങ്ങനെയുള്ള സംസ്കാരം കൊണ്ടുവരികയാണെങ്കിൽ അത് പതിയെ പതിയെ എല്ലാവരും അത് പരിശീലിക്കും. ഈ ചാനൽ തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് തിരുവനന്തപുരത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ വന്നുപോയവരും ഇവിടെ താമസിക്കുന്നവരും. അപ്പോൾ അവരൊക്കെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം കൊണ്ട് ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും ഒക്കെ നമുക്ക് തരാറുണ്ട്. ശരിക്കുള്ള ട്രിവിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് തിരുവനന്തപുരം വിട്ട് മാറി നിൽക്കണം, അപ്പോഴറിയാം ആ നാടിൻ്റെ ഒരു സുഗന്ധം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വരുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ഒരു അതിഥിയാണ്. ആ അതിഥിക്ക് ആതിഥ്യ മര്യാദയോടുകൂടിയുള്ള മാന്യമായ മനോഹരമായ സ്വീകരണവും പരിചരണവും കൊടുക്കാനുള്ള കടമ നമുക്കുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അന്യസംസ്ഥാനങ്ങൾ ടൂറിസം മേഖലയിൽ ലാഭം കൊയ്യുന്നത്. ഇന്നത്തെ പ്രമുഖ ന്യൂസ് പേപ്പറുകളിലും പ്രമുഖ മാധ്യമ ചാനലുകളിലുമൊക്കെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഹരിയാന, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവർ ചെയ്ത നേട്ടങ്ങളും അവരുടെ ടൂറിസം കാര്യങ്ങൾ പുകഴ്ത്തിക്കൊണ്ടുള്ള പരസ്യങ്ങളുമൊക്കെ നമ്മൾ സ്ഥിരമായി കാണുകയാണ്. ടൂറിസത്തിലേക്ക് അവിടേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ ആ സംസ്ഥാനങ്ങൾ ഈ ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യൽ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ അത്രയും ചെയ്തിട്ടില്ലെങ്കിൽ പോലും കേരളത്തെ തേടി ജനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ കയ്യിലിരിക്കുന്ന ഒരു മുതലിനെ ഇതൊരു വലിയ പൊട്ടൻഷ്യൽ തന്നെയാണ്. അത് മാറ്റിയെടുക്കുകയാണെങ്കിൽ നാളൊരു കാലത്ത് നമുക്ക് ഇപ്പോൾ തന്നെ വരുമാനമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഇത് ഒരു നല്ല വരുമാനമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അന്യസംസ്ഥാനത്തുള്ള ഒരു വ്യക്തിയോട് കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ചോദിക്കുക, അപ്പോൾ അവർ പറയും കേരളം എങ്ങനെയാണെന്നുള്ളത്. കാരണം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പിക്ചറാണ് വന്നിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ സംസ്കാര സമ്പന്നർ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുകാർ ഓരോരുത്തരും കാണിക്കുന്ന സംസ്കാരമില്ലായ്മ നമ്മളെ ലോകത്തിന് മുന്നിൽ വളരെയധികം അപമാനിതരാക്കുന്ന അവസ്ഥയാണുള്ളത്. അതൊക്കെ മാറി നല്ലൊരു ശുഭപ്രതീക്ഷയോടുകൂടി രാജ്യം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു കാണാക്കാഴ്ചയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.